ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി തുടരുന്നു. കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലുമായി 81 പേർക്ക് ജീവൻ നഷ്ടമായി. ഹിമാചലിലെ പ്രളയ ദുരിതത്തെ നാഷണൽ കലാമിറ്റിയായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷിംലയിൽ ശിവക്ഷേത്രം തകർന്ന് മരിച്ചവരിൽ ഒരു കുടുംബത്തിലെ 7 പേരും ഉൾപ്പെടുന്നു. കുടുങ്ങിക്കിടക്കുന്നവർക്കായി ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സംസ്ഥാനത്തെ ബക്ര പോങ് ഡാമുകൾ തുറന്നതോടെ പഞ്ചാബിലെ പല ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായി. റോപ്പർ, പത്താൻകോട്ട്, ഗുരുദാസ്പൂർ ജില്ലകളിലെ 65 ഗ്രാമങ്ങളാണ് പ്രളയസമാന സാഹചര്യം നേരിടുന്നത്. ഹിമാചലിൽ മാത്രം ഈ വർഷം ജൂൺ മുതലുണ്ടായ മഴക്കെടുതിയിൽ 75,000 കോടിയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് സർക്കാർ വ്യക്തമാക്കി. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ സഹായത്തോടെ കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്.